കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 8:1 വാക്യം വായിക്കുന്നു. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ ദൈവസഭ സ്ഥാപിച്ചതിനെ തുടർന്നാണ് മക്കദോന്യ സഭയ്ക്ക് ആരംഭം കുറിക്കുവാൻ തക്കൊണ്ണമിടയായിത്തീർന്നത്. തെസലോനിക്ക സഭ, ഫിലിപ്പിയ സഭ, ബെരോവയ സഭ തുടങ്ങി മക്കദോന്യയിൽ അനേക ലോക്കൽ സഭകൾ സ്ഥാപിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം കരങ്ങളെടുക്കുവാൻ തക്കൊണ്ണമിടയായിത്തീർന്നു. ദൈവന് സ്തോത്രം. മക്കദോന്യ സഭയ്ക്ക് മറ്റ് ഇതര സഭകളെക്കാൾ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, അവരുടെ വിശ്വാസത്തിന്റെ ആധികാരികതയും ആത്മാർത്ഥതയും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്തതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അഖായയിലുള്ള വിശ്വാസികൾക്ക്, മക്കദോനിയയിലും അഖായയിലുള്ള വിശ്വാസികൾക്ക് മാതൃകയായിരുന്നു തെസലോനിക്ക വിശ്വാസികളെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടെ വിശ്വാസവും ക്രിസ്തീയ സമർപ്പണവും മറ്റുള്ള സഭകളെ അപേക്ഷിച്ച് വളരെ മാതൃകയുള്ളതായിരുന്നു. ധാരാളം കഷ്ടതകളും തീച്ചൂളയൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു എങ്കിലും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവർ അടിയുറച്ചു നിൽക്കുവാൻ തക്കൊണ്ണമിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ ആത്മാർത്ഥതയുള്ളതായിരുന്നു. വിശ്വാസത്തിന്റെ ആധികാരികതയിൽ അവർ മുൻപിലായിരുന്നു. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്, മക്കദോന്യ സഭകൾ വിവിധ ജാതികളുടെ സമ്മിശ്ര കൂട്ടമായിരുന്നു. യഹൂദന്മാരും ജാതികളും ഒരുപോലെ കർത്താവിനെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമായിരുന്നു മക്കദോന്യ സഭകൾക്കുണ്ടായിരുന്നത്. അപ്പോസ്തല പ്രതിപുസ്തകം 16-17 അധ്യായങ്ങളൊക്കെ വായിച്ചു പഠിക്കുക. ദൈവന് സ്തോത്രം. ജാതികമായ വേർതിരിവുകൾ ഒരിക്കലും അവരെ അലട്ടിയില്ല. സ്തോത്രം. ഈ സഭകൾ പൗലോസിന്റെ ശുശ്രൂഷാ ബന്ധത്തിലൊക്കെയാണ് മുന്നോട്ട് വന്നതെങ്കിലും ഒരു പറയത്തക്ക തലവേദനയൊന്നും പൗലോസിനെ അലട്ടാതെ അനുഗ്രഹിക്കപ്പെട്ട സഭകളായിരുന്നു ഈ സഭകൾ. ദൈവന് സ്തോത്രം. മക്കദോന്യ സഭകൾ മൂന്നാമത് പഠിക്കുകയാണെങ്കിൽ ദുരുപദേശങ്ങൾക്കെതിരെ ജാഗരൂകരായിരുന്നു. ബെരോവയിലുള്ളവർ വചനം പരിശോധിക്കുന്നവരായിരുന്നു എന്ന് പ്രവൃത്തി 17-11 നമുക്ക് കാണുവാൻ തക്കൊണ്ണമിടയായിത്തീരും. അവരെ പൗലോസ് വചനത്തിൽ ഉറപ്പിക്കുകയും സ്തോത്രം മാത്രമല്ല നായ്ക്കളെ സൂക്ഷിപ്പിക്കുന്നതിനുള്ള മുന്നറിയിപ്പ് വരെയും കൊടുക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. സ്തോത്രം. അടിസ്ഥാന ഉപദേശങ്ങൾ മനസ്സിലാക്കാതെ തീക്ഷ്ണത അപകടകരമാണെന്ന് മനസ്സിലാക്കി പൗലോസ് അവർക്ക് എഴുതുന്ന ലേഖനങ്ങളാണ് 1-2 തെസലോനിക്ക ലേഖനങ്ങൾ. സ്തോത്രം. നാലാമത്, മക്കദോന്യ വിശ്വാസികൾ യെരുശലേമിലെ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് കരുതലുള്ളവരായിരുന്നു. സ്തോത്രം. ഭൂരിഭാഗവും ദൈവമക്കൾ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിട്ടും യഹൂദ വിശുദ്ധന്മാരെ സഭകളെ സാമ്പത്തികമായി സഹായിപ്പാൻ അവർ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ദൈവന് സ്തോത്രം. ഈ ഉദാഹരണം പറഞ്ഞാണ് പൗലോസ് കൊരിന്ത്യ സഭയെപ്പോലും അതേ ഉത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർ 8:1-5, 11-9 സാവകാശങ്ങൾ വായിക്കുക. സ്തോത്രം. അഞ്ചാമതായി, മക്കദോന്യ സഭകൾ പൗലോസിനോട് നന്ദിയുള്ള ദൈവമക്കളായിരുന്നു, സഭകളായിരുന്നു. അന്യ ദൈവാരാധനയിലും പാപത്തിലും മുഴുകിക്കിടന്ന തങ്ങളോട് സുവിശേഷം അറിയിക്കാൻ കഷ്ടത സഹിച്ച് തയ്യാറായ പൗലോസിന് അവർക്കെന്നും കടപ്പാടുണ്ടായിരുന്നു. അവരുടെ പൗലോസിന്റെ ബുദ്ധിമുട്ട് സമയങ്ങളിൽ അവർ സഹായം എത്തിച്ചുവെന്ന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഒരു സുവിശേഷകനെ സംബന്ധിച്ച് ഇതിൽ പരം ആശ്വാസം എന്താണുള്ളത്? അവർ കാണിച്ച മാതൃക ഉത്തമമായിരുന്നു. സ്തോത്രം. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. നമ്മോട് സുവിശേഷം അറിയിച്ച് നമ്മെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന വ്യക്തികളെ നാം ഓർക്കാറുണ്ടോ? നന്ദി ദൈവത്തോട് മതി എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? മക്കദോന്യ സഭ അങ്ങനെയല്ലായിരുന്നു. ദൈവത്തോട് അവർക്ക് നന്ദി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവദാസനോടും പ്രത്യേക സ്നേഹവും കടപ്പാടും അവർക്കുണ്ടായിരുന്നു. അവരുടെ വിശ്വാസവും സഹായവും നടത്തിപ്പും ഗ്രീസിലെങ്ങും
प्रसिद्ध अद दैव स्तोत्र वाक चुके नमें विश्वास आधिकारहत आत्मार्थत आरुम चौद्यवरा स्तोत्र सभी अद नाना विभाग कड़व पक्षे ऐक्यो नाम नीकोलण मकदूनी सभ नाम ओर्पू ലോകത്ത് അനേക ദുരുപദേശങ്ങളുണ്ട്. മക്കദോന്യ സഭകൾ ദുരുപദേശങ്ങൾക്കെതിരെ ജാഗ്രതയുള്ള സഭയായിരുന്നു. മക്കദോന്യ വിശ്വാസികൾ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കരുതലുള്ളവരായിരുന്നു. മക്കദോന്യ സഭ സ്തോത്ര സഭകൾ അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന വിശുദ്ധ പൗലോസിനോട് വളരെ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ദൈവം സ്തോത്രം. നമുക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളെ തന്നെ ഏൽപ്പിക്കാം ഈ വചനത്താൽ. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.